ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 15. ഒരുത്തിനെ കണ്ടോ? ഹീറ്റ്ലെസ് കേൾസ് ഒക്കെ ട്രൈ ചെയ്തിട്ടിരിക്കണം. നമുക്ക് നാച്ചുറൽ കേൾസ് ആയിട്ട് ഡൈനാഷ്യല്ലോ. അപ്പൊ എന്റെ ലൈറ്റ്. അപ്പൊ എന്തായാലും ഡേ 15 ആണ്. രണ്ടു ദിവസത്തെ വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്നലെയൊക്കെ വന്ന് നേരെ വന്ന് ഡെഡായി അവര് പോലെ ഇല്ലാണ്ട് കിടന്നുറങ്ങിയത്. അപ്പോ എന്തായാലും ഇന്നത്തെ ദിവസം ഇപ്പം നമ്മൾ എണീറ്റു. സമയം 9 കഴിഞ്ഞായിരുന്നു. 9 അപ്പത്തേ ഞങ്ങൾ എണീറ്റു. എന്നിട്ട് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ വരും. എന്നിട്ട് പിന്നെ എന്തായിരുന്നു പരിപാടി? ഇന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട്. കാരണം ഇന്ന് റെസ്റ്റിംഗ് ഡേ ആണ്. രണ്ട് ദിവസമായിട്ട് കാലാവേല അവിടെ പോണം ഇവിടെ പോണം, ഡാൻസ് കളിച്ച് കളിച്ച് പക്ഷേ ശരീരമൊക്കെ തളർന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് റെസ്റ്റിംഗ് ഡേ ആണ്. ഇന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഓർക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാറി. എന്താണെന്ന് എനിക്കറിയില്ല, വെറുതെ ഞാൻ ഡ്രസ്സ് മാറി. വെള്ളം കുടിക്കണം കേട്ടോ. എൻ്റെ ഓർഡർ ചെയ്ത സാധനം വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചായിരുന്നു. പിന്നെ ഞാനത് മറന്നു, നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന്. കാരണം വീട്ടിലൊക്കെയാണെങ്കിൽ മറ്റേ നമ്മുടെ പ്രൊസീജിയർ ഉണ്ടല്ലോ, നമ്മൾ ഗ്ലാസ്സിലേക്ക് വയ്ക്കുന്നത് കുടിക്കുന്നതാണല്ലോ. പക്ഷേ ഇതിലങ്ങനെ ഇല്ലാത്ത കാരണം ഞാനിപ്പോഴാണ് ഓർത്തത്, ഓ ശരിയാണല്ലോ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പം ഞാൻ ഓർത്ത് അഗൈൻ വരാമെന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ദോശയും ഇതുകൊണ്ട് രണ്ടുപേരും ദോശ തന്നെ ഓർഡർ ചെയ്ത്, മസാല ദോശ തന്നെ ഓർഡർ ചെയ്ത്. അപ്പം ഇന്ന് ഞാൻ കഴിച്ചിട്ട് വരുന്നതായിരിക്കും. എൻ്റെ പൊന്നെ ഹായ്. ഇന്ന് കുറേ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഇന്നും ഈ 3 ദിവസമേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ തിരക്കുണ്ടായിരുന്നു. എനിക്ക് മര്യാദ കിട്ടിയേക്കാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈസ് ദിസ് ടൈം, ബിക്കോസ് എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് മട്ടനായിരുന്നു കഴിച്ചത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡിന്നറിന് പോയ സമയത്താണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നേ. സോ അങ്ങനെ കുറച്ച് സീനായത് കൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ ഡേ ഫിഫ്റ്റീൻ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാളെ എന്തായാലും വീട്ടിൽ മറന്നു. ഡേ നാളെ എന്തായാലും വീട്ടിൽ പോകുമല്ലോ. നാളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൃത്യമായിട്ട് പിന്നെയും ഇതാക്കുന്നതായിരിക്കും. ഈ സമയത്ത് വന്നപ്പോഴാണെങ്കിൽ അങ്ങനെ ചീറ്റിങ് പ്രോപ്പർ ചീറ്റിങ് അങ്ങനെയല്ല. ഒരു സമയത്ത് വേറെ ഗതികളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കഴിക്കേണ്ടി വരുന്നു. പക്ഷെ അല്ലാണ്ടാണെങ്കിൽ ഞാൻ മാക്സിമം ഹെൽത്തി ആയിട്ട് കഴിച്ചേക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം എന്തായാലും എന്താ പറയാനുള്ളത്, ആ ബുക്കിൻ്റെ അകത്ത് നമ്മൾ 3 ദിവസം ടിക്ക് ചെയ്തിട്ടില്ല ഗൈസ്. പക്ഷെ നമ്മൾ നാളെ തൊട്ട് ടിക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം തൊട്ട് നമ്മൾ ടിക്ക് ചെയ്യുന്നതായിരിക്കും. നാളെ നമ്മൾ മിക്കവാറും ട്രാവലിംഗ് ആയത് കാരണം തന്നെ എന്താ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല എന്തായിരിക്കും. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും, ഭയങ്കര കുഞ്ഞായിരിക്കും. അത്രയും മടുപ്പ് കാരണം ഉറക്കവും പിടിച്ചിലും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അതായിരിക്കും ഇപ്പം ബൈ.